ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്താണെന്നല്ലേ? ഇത് തന്നെ ഒരു ബോക്സ്. ഇത് വെറും ഒരു ബോക്സ് അല്ല കേട്ടോ, ഇത് നിറയെ ഹെയർ ആക്സസറീസാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട് ഈ ഹെയർ ആക്സസറീസ് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ആരംഭിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഇന്ന് കർക്കിടകവാവിനോടനുബന്ധിച്ച് കുറേ പൂജയും വഴിപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വരും. അപ്പം ഞാൻ എന്താണേലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ട് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല, നമുക്കൊന്ന് കൊണ്ടേ വെച്ച് നോക്കാം. പിന്നെ ഇതെല്ലാം ഇന്നലത്തെ രാത്രിക്കത്തെ പരിപാടിയാണ്. ഒരു ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് വെട്ടിയിട്ട് അതിനകത്തൊന്ന് പ്ലേസ് ചെയ്തു ഇതെല്ലാം. അല്ലാതെ വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു കാർഡ് വെട്ടിയിട്ട് അതിനകത്തൊന്ന് പ്ലേസ് ചെയ്ത് എല്ലാം. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 10-20 രൂപയ്ക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം, ആരെങ്കിലും മേടിക്കില്ലോ എന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പെട്ടി നിറച്ച് ഹെയർ ബോസും ഹെയർ ക്ലിപ്പും അങ്ങനെ എല്ലാ സാധനങ്ങളുമാണ്. എന്താണേലും നമുക്കൊന്ന് കൊണ്ടു വെച്ച് നോക്കാം അല്ലേ, എങ്ങനെയുണ്ട്, സെയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. ബാക്കി നമുക്ക് പിന്നെ കാണാം, വഴിയേ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൊടിക്കൾ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു ചെറിയൊരു മുത്തപ്പൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ രാമായണ മാസത്തോടനുബന്ധിച്ച് രാമായണം വായിക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പ്രതീക്ഷിച്ച പോലെ ഒരു 10-30 ആൾക്കാരോളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും അത്യാവശ്യം എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റി. ആ 35 പേരെ ഉള്ളെങ്കിൽ പോലും എനിക്കൊരു 8-10 ഹെയർ ആക്സസറീസ് സെയിൽ ചെയ്യാൻ പറ്റി. അതിൽ നിന്ന് ഒരു 100-350-400 രൂപേൻ്റെ അടുത്ത് എനിക്ക് കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിനി. എനിക്ക് കുറച്ച് ഹെയർ ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഹെയർ ബാൻഡ്സും ബാക്കിയെല്ലാം ചെറിയ ചെറിയ ക്ലിപ്പുകളുമാണ് കേട്ടോ സെയിലായി പോയിട്ടുണ്ടായത്. ഹെയർ ബാൻഡ്സ് അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് വേണ്ട തോന്നും, പക്ഷേ ഇതുപോലത്തെ ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് എനിക്ക് കൂടുതലും സെയിലായി പോയിട്ടുണ്ടായിരുന്നത് അവിടെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സെയില് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷോപ്പിൽ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കുറച്ച് ആൾക്കാർ കൂടുന്ന എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സെയിൽ ചെയ്യാൻ പറ്റും. വലിയ ഒത്തിരി ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, എന്നാൽ പോലും നമ്മൾ വീട്ടിൽ സാധനങ്ങൾ വെറുതെ വയ്ക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ പുറത്തൊരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും കുറച്ച് ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ സാധനം സെയിലായി പോയിക്കോളും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.